السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد سنة الرسول آداب الكلام سمسار مريادك الفاغم 17 മുസ്ലിം മറ്റൊരാളെ ചീത്ത പറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ട് ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയത്. അതിന്റെ തുടർച്ചയായി ഇന്ന് സംസാരിക്കാനുള്ളത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഒരു നിലക്കും ചീത്ത പറയരുത് എന്നതും അതിന്റെ ഗൗരവത്തെക്കുറിച്ചുമാണ്. ഇമാം ബുഖാരിയും മുസ്ലിം റഹിമഹുമുള്ള അവർ അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ചീത്ത പറയുക എന്നുള്ളത് തമ്മാടിത്തമാണ്, തോന്നിവാസമാണ്. അതേപോലെ അലിയിബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെടുകയുണ്ടായി, ഒരാൾ മറ്റൊരുത്തനോട് യാ ഫാസിഖ്, യാ ഖബീഥ്, ഏ തമ്മാടി, ഏ ദുഷ്ടമനുഷ്യ, ഇതുപോലുള്ള കാര്യങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനെ കുറിച്ച്. അലി അള്ളാഹു അൻഹു നൽകിയ മറുപടി, ഇത്തരത്തിലുള്ള വാക്കുകൾ മ്ലേച്ഛമായ കാര്യങ്ങളാണ്, തോന്നിവാസമാണ്. ആ അത്തരം വിഷയങ്ങളിൽ അവരെ അതിൽ നിന്ന് തടയേണ്ടതുണ്ട്. ഹദ്ദിന് താഴെയുള്ള ശിക്ഷാ നടപടി അല്ലെങ്കിൽ തിന്മയിലും തടയുന്ന കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം മറുപടി നൽകി. ഇത് ഇറവാ ഉൽ ഖലീലിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ അദ്കാറിൽ 365-ാമത്തെ പേജിൽ ഇങ്ങനെ പറഞ്ഞതായി കാണാം, ഒരാൾ മറ്റൊരുത്തനോട് തർക്കിക്കുമ്പോൾ സാധാരണഗതിയിൽ ഉപയോഗിക്കപ്പെടാറുള്ള ആക്ഷേപകരമായ പദങ്ങളിൽ പെട്ടതാണ് യാ ഹിമാർ, യാ തൈസ്, യാ ഖൽബ് വ നഹ്വദാലിക്, കഴുതേ, ആടേ, നായേ, ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഇത്തരം പ്രയോഗങ്ങൾ രണ്ട് നിലക്ക് ചീത്തയാണ്, മോശമായ കാര്യങ്ങളാണ്. ഒന്ന്, അത് കളവാണ്. കാരണം ഒരാൾ മറ്റൊരുത്തനെ ആടയെന്നോ കഴുതയെന്നോ നായയെന്നോ വിളിച്ചാൽ അവൻ ആടും കഴുതയും നായയും ഒന്നുമല്ല, അപ്പൊ അത് കളവാണ്. രണ്ടാമത്തേത്, ഇത്തരമൊരു വാക്ക് പ്രയോഗിക്കുന്നത് മൂലം ഒരാൾ മറ്റൊരുത്തനെ ഉപദ്രവിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് കാരണങ്ങളാൽ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ പാടില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ മുസ്ലിമിനെ ചീത്ത പറയുന്നത് തമ്മാടിത്തമാണ് എന്നതിൽ നിന്ന് തന്നെ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെ പരസ്പരം ചീത്ത പറയുന്ന അല്ലെങ്കിൽ മറ്റൊരു മുസ്ലിമിനെ അധിക്ഷേപിക്കുന്ന വ്യക്തികളുടെ സ്ഥിതി എന്താണ് എന്നും അവർക്ക് കിട്ടാവുന്ന പ്രതിഫലം എന്താണ് എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നാല് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഒരു മുസ്ലിമിനെ ചീത്ത പറയുന്ന ഒരാൾ ഖൽ മുഷ്രിഫി അലൽ ഹലക, ഒരു നാശത്തിന്റെ മേൽ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ വക്കിൽ നിൽക്കുന്ന ഒരാളെ പോലെയാണ്. നാശത്തിലേക്ക് വീഴാറായ അവസ്ഥയാണ് ഇവന്റെ ഇത് എന്നർത്ഥം. വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഹദീസ്, ഇത്തരത്തിലുള്ള ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവൻ ധിക്കാരിയായ പിശാചാകുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റിയാദ് ഇബ്നു ഹിമാർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, അല്ലയോ അള്ളാഹുവിന്റെ ദൂതരെ, എന്റെ ജനതയിൽപ്പെട്ട ഒരാൾ എന്നെ ചീത്ത പറയുന്നു, അവനാകട്ടെ എന്നേക്കാൾ തറവാടിത്തത്തിൽ താഴെയുള്ളവനാണ്, അവനോട് എനിക്ക് തിരിച്ചങ്ങോട്ട് പ്രതികാര നടപടി സ്വീകരിക്കാമോ എന്ന് പറഞ്ഞാൽ അതേപോലെ തിരിച്ചും ചീത്ത പറയാമോ എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, പരസ്പരം ചീത്ത വിളിക്കുന്ന രണ്ടാളുകൾ രണ്ട് പിശാചുക്കളാണ് എന്നാണ്. യതഹാത്തറാനി, അവർ രണ്ടുപേരും സംസാരത്തിൽ മ്ലേച്ഛമായ കാര്യങ്ങൾ സംസാരിക്കുന്നവരാണ്, രണ്ടുപേരും പരസ്പരം കളവ് പറയുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പ്രതികരിക്കുകയുണ്ടായി. ഇങ്ങോട്ട് ചീത്ത വിളിച്ചില്ല, നീ അങ്ങോട്ടും ചീത്ത വിളിച്ചോ എന്നല്ല, മറിച്ച് ഇങ്ങോട്ട് തെറി പറഞ്ഞതുപോലെ അങ്ങോട്ടും തെറി പറയുകയാണെങ്കിൽ, ഇത് രണ്ട് മുസ്ലിങ്ങൾ തമ്മിലാണെങ്കിൽ അവിടെ ഈ ചീത്ത വാക്ക്, അധിക്ഷേപത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് പിശാചിന്റെ പ്രവർത്തനമാണ് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഈ ഹദീസ് ഇമാം അഹമ്മദ് തന്റെ മുസ്നദിലും ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ ജാമിഉ സഗീറിലും ഉദ്ധരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള ഒരാൾ ഖിയാമത്ത് നാളിൽ നന്മകൾ നഷ്ടപ്പെട്ട് പാപ്പറായി മുഫ്ലിസായ ആളാണ് എന്നതാണ്. സാധാരണയായി നമ്മൾ കേൾക്കാറുള്ള ഒരു ഹദീസാണിത്. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ 2581-ാം നമ്പറായി ഇക്കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സഹാബത്തിനോട് ചോദിച്ചു, ആരാണ് പാപ്പറായവൻ എന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദീർഹമില്ലാത്ത, ഒരു പൈസയുമില്ലാത്ത, ഒരു ചരക്കുമില്ലാത്ത ആളാണ് പാപ്പർ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
എന്നാൽ എന്റെ ഉമ്മത്തിൽ മുഫ്ലിസ് പാപ്പറായവൻ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ നമസ്കാരവും നോമ്പും സക്കാത്തുമെല്ലാമായി വരികയും എന്നാൽ എന്ന് പറഞ്ഞാൽ ഈ അമലുകളൊക്കെ ചെയ്തു വന്ന ഒരാൾ അവനാകട്ടെ ഇവനെ ചീത്ത പറഞ്ഞിരിക്കുന്നു, മറ്റവനെ കുറിച്ച് കദഫ് വ്യഭിചാരാരോപണം പറഞ്ഞിരിക്കുന്നു, മറ്റവന്റെ മാല് സമ്പത്ത് നിന്നിരിക്കുന്നു, വേറൊരുത്തന്റെ രക്തം ചിന്തിയിരിക്കുന്നു, വേറൊരുത്തനെ അടിച്ചിരിക്കുന്നു, ഇതാണ് അവന്റെ സ്ഥിതി എങ്കിൽ ഇവന്റെ നന്മകളെടുത്ത് ഈ അക്രമിക്കപ്പെട്ട ചീത്ത പറയപ്പെട്ട ആക്ഷേപിക്കപ്പെട്ട ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തു കൊടുത്ത് ഇവന്റെ നന്മകൾ തീരും. അപ്പോൾ പിന്നെ ഇവിടെ അക്രമിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ തിന്മകൾ ഇവന്റെ മേൽ തിരിച്ചു ചാർത്തും. അങ്ങനെ അവൻ നന്മയില്ലാതെയായി മറ്റുള്ളവരുടെ പാപം കൂടി ഇവൻ ചെയ്ത തെറ്റിന്റെ പേരിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ അവൻ നരകാവകാശിയായി മാറുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവനാണ് പാപ്പർ. ഇവിടെ നമസ്കാരവും നോമ്പും സക്കാത്തുമായി വരുന്ന ആളുടെ ഒന്നാമത്തെ കുറ്റമായി പറഞ്ഞിട്ടുള്ള കാര്യം ശതമ ഹാദ വഖദഫ ഹാദ, ഇവനെ ചീത്ത പറഞ്ഞിരിക്കുന്നു, വേറെ ഒരാളെ കുറിച്ച് കദഫ് പറഞ്ഞിരിക്കുന്നു എന്നതാണ്. ഒന്നാമതായി പറഞ്ഞ കാര്യം അവൻ ചീത്ത വിളിച്ചു എന്നതാണ്. നാലാമത്തെ കാര്യം ഇത്തരത്തിലുള്ള ഒരാൾ നരകത്തിലേക്ക് ഇതുമൂലം പ്രവേശിക്കേണ്ടി വരുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ ദൂതരെ, ഒരു സ്ത്രീയെ കുറിച്ച് പറയപ്പെടാറുണ്ട് അവൾ ധാരാളമായി നമസ്കരിക്കുന്നവരാണ്, നോമ്പു നിൽക്കുന്നവളാണ്, സദഖ ചെയ്യുന്നവരാണ്, പക്ഷേ തന്റെ അയൽവാസിയെ നാവുകൊണ്ട് ഉപദ്രവിക്കാറുണ്ട് അവൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവൾ നരകത്തിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പുണ്ട്, സക്കാത്തുണ്ട്, നമസ്കാരമുണ്ട്, പക്ഷേ അയൽവാസിയെ ദ്രോഹിച്ചതിന്റെ പേരിൽ, നാവുകൊണ്ട് ഉപദ്രവിച്ചതിന്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വരുന്നു. നാവുകൊണ്ടായിരുന്നാലും അല്ലാത്തതായിരുന്നാലും, ഇവിടെ തുരി ബിലിസാനിഹ, നാവുകൊണ്ട് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് ഉപദ്രവിക്കുന്നത് പലതുമാകാം. അതിൽ ഒന്നാണ് ചീത്ത വിളിക്കുക, അസഭ്യം പറയുക, ഉലഭ്യം പറയുക എന്നൊക്കെയുള്ളത്. നബിയോട് വീണ്ടും ചോദിച്ചു വേറെ ഒരു പെണ്ണ്, അവളുടെ നോമ്പും സക്കാത്തും സദഖയുമെല്ലാം നമസ്കാരവുമെല്ലാം കുറവാണ്, പക്ഷേ അവൾ അവളുടെ പാൽക്കട്ടിയിൽ നിന്ന് അവൾ ധർമ്മം ചെയ്യാറുണ്ട്, അയൽവാസികളെ ദ്രോഹിക്കാറുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ആകുന്നു ഇത്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നാല് ഹദീസുകളിൽ നിന്ന് ചീത്ത വിളിക്കുക, അസഭ്യം പറയുക എന്നതിന്റെ ഗൗരവവും അവർക്കുണ്ടാകുന്ന ശിക്ഷയും അവരുടെ അവസ്ഥയും ഈ നാല് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓരോന്ന് തന്നെ എമ്പാടുമാണ് എന്നത് ഇവിടെ നമ്മൾ ഓർക്കണം. സാധാരണഗതിയിൽ തർക്കിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അസഭ്യ വർഷം നടത്തുന്നവർ നാവിനെ അടക്കി പിടിച്ചു വെക്കേണ്ടതാണ് എന്നതിന് ഇതിലെ ഒരൊറ്റ ഹദീസ് തന്നെ മനസ്സിലാക്കിയാൽ മതി. ഇനി പതിനൊന്നാമത്തെ കാര്യം, മുസ്ലിങ്ങളെ ചീത്ത വിളിക്കാൻ പാടില്ല എന്ന് മുകളിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ മുസ്ലിങ്ങൾ കൂട്ടത്തിൽ പാപികളായ ആളുകളുണ്ടാകും, പാപം ചെയ്തതിന്റെ പേരിൽ ശിക്ഷ ഏൽക്കേണ്ടി വന്ന ആളുകളുണ്ടാകും, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ശിക്ഷ. എന്നാൽ അത്തരം ആളുകളെ ചീത്ത പറയരുത്, ശപിക്കരുത് എന്നതാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള 6777 നമ്പർ ഹദീസിൽ ഇങ്ങനെ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അടിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ കൈകൊണ്ടടിച്ചവരുണ്ട്, ചെരുപ്പ് കൊണ്ടടിച്ചവരുണ്ട്, വസ്ത്രം കൊണ്ടടിച്ചവരുണ്ട്. അങ്ങനെ അതിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ, അതായത് ഇയാൾക്ക് വേണ്ട ശിക്ഷ നൽകി കഴിഞ്ഞപ്പോൾ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു, അഹ്സാക്കല്ലാഹ്, അള്ളാഹു നിന്നെ നിന്ദിക്കട്ടെ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂലു ഹാകദ, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. ലാ തുഈനു അലൈഹി ശൈത്താൻ, ഇവനെതിരിൽ പിശാചിനെ നിങ്ങൾ സഹായിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉപദേശിച്ചു. അതായത് പാപിയാണ് ഇയാൾ, അതുകൊണ്ടാണ് അയാൾ ശിക്ഷ ഏൽക്കേണ്ടി വന്നത്. ഈ ശിക്ഷ ഏൽക്കേണ്ടി വന്ന പാപിയായ വ്യക്തിയെ അള്ളാഹു നിന്നെ നിന്ദിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇയാളുടെ മനസ്സ് വീണ്ടും കടുക്കുകയും അയാൾ ഇനിയും തിന്മയിലേക്ക് തിരിച്ചുപോവുകയും ഈ ആളുകൾ എന്നെ ഇപ്പോഴും, ഞാൻ ഈ ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടും എന്നെ ചീത്ത വിളിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കെതിരിലാണല്ലോ ഇവൾ പ്രാർത്ഥിക്കുന്നത് എന്നതുകൊണ്ട് അത് വെച്ച് പിശാച് അയാളെ വീണ്ടും തിന്മയിലേക്ക് കൊണ്ടുപോകുവാനും അങ്ങനെ നിങ്ങളുടെ വാക്ക് ഇയാൾക്കെതിരിൽ പിശാചിനുള്ള സഹായമായി മാറുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ബോധ്യപ്പെടുത്തി. രണ്ടാമത്തെ സംഭവം ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ചിട്ടുള്ള 6780 നമ്പർ ഹദീസ്, അബ്ദുള്ള എന്ന് പേരുള്ള, എന്നാൽ ഹെമാർ എന്ന് വിളിക്കപ്പെടാറുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിരിപ്പിക്കാറുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹത്തെ മദ്യപിച്ചതിന്റെ പേരിൽ ശിക്ഷാ നടപടി അദ്ദേഹത്തിനെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയുണ്ടായി, ശിക്ഷിക്കുകയുണ്ടായി.
പിന്നെ ഒരു ദിവസം അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹത്തിന് അടി നൽകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അങ്ങനെ സഹാബികളിൽപ്പെട്ട അദ്ദേഹത്തെ അടിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അല്ലാഹുമ്മൽ അൻഹു, അല്ലാഹുവേ ഈ മനുഷ്യനെ ശപിക്കണമേ. മാ അക്തറമാ യുതാബിഹി, എത്ര തവണയായി ഇയാളെ ഈ ശിക്ഷക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നോക്കണം, ഒന്നല്ല ഒന്നിൽ കൂടുതൽ തവണ കള്ളുകുടിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളെ അയാൾക്കെതിരിൽ ശാപപ്രാർത്ഥന നടത്തിയതാണ് മറ്റൊരു സഹാബി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ലാ തൽഅനു, ഈ വ്യക്തി, അതായത് കള്ളുകുടിച്ച് അതിന്റെ പേരിൽ ഒന്നിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട ഈ വ്യക്തി, അവൻ കള്ളുകുടിച്ചിട്ടുണ്ടെങ്കിലും അവൻ ശിക്ഷ ഏറ്റുവാങ്ങിയവനാണ്, അവൻ മുസ്ലിമാണ്, അവനെ നിങ്ങൾ ശപിക്കരുത്. ലാ തൽഅനു, അവനെ നിങ്ങൾ ശപിക്കരുത്. ഫവല്ലാഹ് മാ അലിംതു ഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, തീർച്ചയായും ഈ മനുഷ്യൻ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നതാണ് അവനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശപിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകലെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് അള്ളാഹുവിനോട് തേടിയിട്ടുള്ളത്. എന്നാൽ പ്രവാചകന്റെ മറുപടി, അങ്ങനെ നിങ്ങൾ പറയരുത് എന്നതാണ്. മൂന്നാമത്തേത്, നമുക്കൊക്കെ അറിയാവുന്ന പ്രസിദ്ധമായ ഒരു സംഭവമാണ്, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാവുന്ന വിശദമായി പറയപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. മാഇസ് ഇബ്നു മാലിക് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം വ്യഭിചാരത്തിലേർപ്പെട്ടു. നബിയുടെ അടുക്കൽ വന്നുകൊണ്ട്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ എന്നോട് അക്രമം ചെയ്തു പോയിട്ടുണ്ട്, നബിയെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മടക്കി പറഞ്ഞയച്ചു. പിറ്റേന്ന് വീണ്ടും അയാൾ വരുന്നു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. നബി അദ്ദേഹത്തെ മടക്കി വിടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നു, എന്താണ് ഇയാളുടെ സ്ഥിതി എന്ന് ഗോത്രക്കാരോട് അന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഇയാളുടെ ബുദ്ധിക്ക് വല്ല തകരാറുമുണ്ടോ? നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും, അയാളെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അവർ പറഞ്ഞു, അദ്ദേഹം നല്ല പൂർണ്ണ ബുദ്ധിയുള്ളവനാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ലവനായിട്ടല്ലാതെ അദ്ദേഹത്തെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ അവർ നല്ല അഭിപ്രായം പറയുകയുണ്ടായി. മൂന്നാമതും അയാൾ വരുന്നു, നബിയെ എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു, മടക്കിയേക്കുന്നു. നാലാമത് അയാൾ വരുന്നു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടി കുഴി കുഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ കുഴിയിൽ നിർത്തി അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലുകയുണ്ടായി. പിന്നീടതാ ഇയാളുമായി വിചാരത്തിലേർപ്പെട്ട ഗാമിദി ഗോത്രക്കാരിയായ സ്ത്രീ വരുന്നു. അവൾ പറയുന്നു, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ മടക്കി പറഞ്ഞയക്കുന്നു. പിറ്റേന്ന് വീണ്ടും അവൾ വരുന്നു, അന്ന് നബി മടക്കി അയക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, നിങ്ങൾ മായിസിനെ മടക്കി അയച്ചതുപോലെ എന്നെ മടക്കി അയക്കുകയാണോ? ഞാൻ ഗർഭിണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എങ്കിൽ നീ പോവുക, പ്രസവിക്കൂ. പ്രസവിച്ചപ്പോൾ കുട്ടിയെ ഒരു തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞുകൊണ്ട് വന്നു, ഇതാ ഞാൻ പ്രസവിച്ചിട്ടുണ്ട് എന്ന് നബിയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പോവുക, ഈ കുട്ടിക്ക് മുല കൊടുക്കുക, എന്നിട്ട് മുലപ്പാൽ നിർത്തിയതിനു ശേഷം വരൂ. അങ്ങനെ അവൾ പിന്നീട് ഒരു കഷ്ണം റൊട്ടി കയ്യിൽ പിടിക്കുന്ന അവസ്ഥയിൽ ഈ കുട്ടിയുമായി വന്നു, ഇതാ നബിയെ, കുട്ടി ഭക്ഷണം കഴിക്കാറായി, മുലയൂട്ടൽ മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിക്ഷിക്കാനായി കുഴി കുടിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. തന്റെ കയ്യിലുണ്ടായിരുന്ന കുട്ടിയെ മുസ്ലിംകളിൽപ്പെട്ട ഒരു പുരുഷന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നെഞ്ചുവരെ കുഴിയിൽ നിർത്തി. ജനങ്ങൾ, സഹാബികൾ ഈ പെണ്ണിനെ എറിയാൻ തുടങ്ങി. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഒരു കല്ലെടുത്ത് ഈ സ്ത്രീയുടെ തലക്കെറിഞ്ഞു. തലയിൽ നിന്ന് തെറിച്ച രക്തം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് പതിക്കുകയുണ്ടായി. അപ്പോൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനെ സബ്ബഹ, അവളെ ചീത്ത പറഞ്ഞു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മഹ്ലൻ യാ ഖാലിദ്, ഖാലിദെ സാവകാശം പുലർത്തുക, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, തീർച്ചയായും ഈ പെണ്ണ് പശ്ചാത്തപിച്ചിട്ടുണ്ട്. അവൾ ചെയ്ത പശ്ചാത്താപം ഒരു സാമ്പത്തിക രംഗത്ത് ജനങ്ങളോട് കടുത്ത ദ്രോഹം കാണിക്കുന്ന ഒരാൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അയാളുടെ പാപം പോലും പൊറുക്കപ്പെടാൻ മതിയായതാകുന്നു ഈ പശ്ചാത്താപമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അവൾക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കുകയും അങ്ങനെ അവളെ മറവ് അടക്കുകയും ചെയ്തു. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള 1695 നമ്പർ ഹദീസ് ആകുന്നു ഇത്. അപ്പോൾ ഇവിടെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്യഭിചരിച്ച് അങ്ങനെ ഒരു കുട്ടിയുണ്ടായ ഒരു സ്ത്രീയെ ശിക്ഷ നടപ്പിലാക്കുകയും അവളുടെ രക്തം മുഖത്തെറിച്ചതിന്റെ പേരിൽ പ്രമുഖനായ ഒരു സഹാബി അവളെ ചീത്ത പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ ഉപദേശിച്ചതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഈ മൂന്ന് ഹദീത്തുകളിൽ നിന്ന് മനസ്സിലാവുന്നത് മുസ്ലിങ്ങൾ അവർ പാപികളാണെങ്കിലും മുസ്ലിങ്ങൾ തന്നെയാണ്. മുകളിൽ ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നവനാണ്. ഈ പറഞ്ഞ ഹദീത്തുകളിൽ കള്ളുകുടിയന്മാരുണ്ട്, വ്യഭിചരിച്ചവരുണ്ട്, മറ്റു നിലക്ക് ശിക്ഷയേൽക്കേണ്ടി വന്നവരുണ്ട്. പക്ഷേ അവരൊക്കെ പാപികളാണെങ്കിലും ശിക്ഷ ഏറ്റുവാങ്ങിയവരും പശ്ചാത്തപിച്ചവരുമാണ്. ഇനി അല്ല എങ്കിൽ പോലും പാപം ചെയ്തു എന്നതിന്റെ പേരിൽ അവരെ അധിക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചീത്ത പറയുകയും അല്ല ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവർ തിന്മയിലേക്ക് പോകാനേ അത് കാരണമാവുകയുള്ളൂ. പിശാചിന് ഒന്നുകൂടി കരുത്തുകൂടും, ഇവർ പിശാചിന്റെ അനുയായികളായി മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. അതുകൊണ്ട് പാപികളാണെങ്കിൽ പോലും ഒരു മുസ്ലിമിനെ ചീത്ത പറയാനോ കുലഭ്യം പറയാനോ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ പാടില്ല എന്നത് നാം മനസ്സിലാക്കണം. ഗൗരവത്തിൽ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.